ഇതാണ് സൂസൻ. നാളെ അവളുടെ കല്യാണമാണ്. അവൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സ് മാറ്റാനായിട്ട് ഡ്രസ് റൂമിലോട്ട് വന്നതും അവിടെ അവളുടെ ഫിയാൻസിയെ കൂട്ടുകാരും കൂടെ കിസ് ചെയ്യുന്നത് കാണുവാണ്. കല്യാണത്തിൻ്റെ തലേന്ന് അവൻ അവളെ ചീറ്റ് ചെയ്തിരിക്കുന്നു. എടി, ഇതൊന്നും ഇല്ല, അറിയാണ്ട് പറ്റിപ്പോയതാണ്, നീ കാര്യമാക്കണ്ട എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. ഇത്രയും കണ്ടിട്ടും ഞാൻ ഇനി നിന്നെ കല്യാണം കഴിക്കുമോ? ഞാൻ ഇനി നിന്നെ കല്യാണം കഴിക്കത്തില്ലടാ എന്നൊക്കെ അവൾ പറഞ്ഞു. നിന്റെ അച്ഛൻ ഒരുപാട് പൈസ ഈ കല്യാണത്തിനായി ചെലവാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് എന്തായാലും ഈ കല്യാണം നടക്കും. നിനക്ക് നിന്റെ ജീവിതം തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനൊന്നും ഇല്ല എന്നൊക്കെ അവൻ കളിയാക്കി. ഇത് കേട്ട് ദേഷ്യം വന്ന സൂസൻ, നീ നോക്കിക്കോ, ഞാൻ വേറൊരാളെ കല്യാണം കഴിക്കും എന്ന് പറയുന്നു. ഒരു ദിവസം കൊണ്ട് നീ ആരെ പോയി കെട്ടാനാടി എന്ന് അവൻ പറഞ്ഞു. സൂസൻ അങ്ങനെ അവിടെ നിന്നിറങ്ങി ഓടി. പുറത്തൊരുത്തൻ പെട്ടിയിൽ ആപ്പിളുമായി പോകുന്നത് കണ്ട് അവൾ അവൻ്റെ അടുത്തേക്ക് പോയി. നീ മാരീഡാണോ എന്ന് ചോദിച്ചു. അവനാകെ അന്തം വിട്ട്, കല്യാണം കഴിഞ്ഞില്ല, പിള്ളേരൊന്നും ഇല്ല എന്നൊക്കെ ചിരിച്ചോണ്ട് പറഞ്ഞു. എങ്കിൽ നീ എന്നെ ഇന്ന് കല്യാണം കഴിക്കോ? നിനക്കെങ്കിൽ 100,000 രൂപ ഞാൻ തരാം എന്നൊക്കെ അവൾ പറഞ്ഞു. ഇതെന്ത് മറിമായോ എന്ന് ആലോചിച്ച്, ആ എങ്കിൽ കെട്ടിക്കളയാന്ന് പറഞ്ഞ് എൻ്റെ പേര് അജിത്ത് എന്ന് പറഞ്ഞവൻ കൈ കൊടുക്കാൻ പോയി. പെട്ടെന്ന് അവളുടെ ഫിയാൻസ് അവിടേക്ക് വന്ന്, നിനക്കെന്താ പ്രാന്തായോ, ഈ വഴി കണ്ടവനെയൊക്കെ കെട്ടാൻ പോവാണോ എന്ന് പറഞ്ഞ് തട്ടിക്കയറുവാണ്. പോയിട്ട് നീ ആരടാ എന്റെ ഭാവി വധുവിന്റെ നേരെ കൈ ഉയർത്താൻ എന്ന് പറഞ്ഞിട്ട് അയിത്ത് കുറുകെ വന്ന് നിൽക്കുവാണ്. സൂസൻ ഇത് കണ്ട് ഇംപ്രസ്സായി. കാരണം മറ്റവൻ ഒരിക്കലും കൂടെ ഉണ്ടായിരുന്ന 2 വർഷത്തിൽ ഒരിക്കലും അവളുടെ ഒരു കാര്യത്തിനും ഇങ്ങനെ നിന്നിട്ടില്ല. നീ ഒരിക്കലും ഗതി പിടിക്കത്തില്ലടി, നീ അവന്റെ കൂടെ പോയി അനുഭവിക്കത്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവൻ പ്രാവി. നിന്നെ പോലെ ഒരുത്തന്റെ കൂടെ എന്റെ പട്ടി പോലും വരത്തില്ലെന്ന് പറഞ്ഞ് അവൾ അയിത്തിനെയും കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. എന്നിട്ട് അവർ രണ്ടാളും തട്ടിക്കോട്ട് കല്യാണമായിട്ട് പ്ലാസ്റ്റിക് റിങ്ങൊക്കെ എക്സ്ചേഞ്ച് ചെയ്തു. അത് കഴിഞ്ഞ് സൂസൻ അജിത്തിനെ അവളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. എന്റെ വീട്ടിൽ ആരുമില്ല, വായോ എന്ന് പറഞ്ഞ് അവൾ ഡോറ് തുറക്കാൻ പോയതും അജിത്ത് അതിന് സമ്മതിക്കുന്നില്ല. നിന്നെ ചീറ്റ് ചെയ്തതിന്റെ ദേഷ്യത്തില് നമ്മൾ കല്യാണം കഴിച്ചതെല്ലാം ഇരിക്കട്ടെ, ഇപ്പോഴേ ഇങ്ങനെയൊന്നും വേണ്ട, അത് ശരിയാവില്ല എന്നവൻ പറഞ്ഞു. സൂസൻ ഇത് കേട്ട് പൊട്ടിച്ചിരിച്ചു. നീ എന്നെ തെറ്റിദ്ധരിച്ചു, എന്റെ കുറച്ച് സാധനങ്ങൾ എടുക്കാനാണ് നീ ഇവിടെ വന്നാൽ ഒരു സഹായമാകുമെന്ന് കരുതി പറഞ്ഞതാണ് എന്ന് സൂസൻ അവനോട് പറഞ്ഞു. എങ്കിലും അവൻ്റെ ഡീസൻസ് ഒക്കെ അവൾക്ക് ഇഷ്ടമായി. അവരകത്ത് കയറിയതും അവളുടെ ഫിയാൻസെ അവളുടെ പാരൻസിനെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് കാണുവാണ്. അവളുടെ പാരൻസ് ഇതെല്ലാം കണ്ടിട്ട് അവളെ വഴക്ക് പറയാണ്. നിങ്ങൾ എന്തറിഞ്ഞിട്ടാ അവൻ എന്നെ ചീറ്റ് ചെയ്തു എന്നവൾ പറഞ്ഞപ്പോ, നീ പിന്നെ പുണ്യാളത്തെയാണോ? നീ ഓടിപ്പോയി വേറൊരുത്തിനെ കെട്ടിയില്ലേ? ഞാൻ എൻ്റെ ബിസിനസ് പാർട്ട്നേഴ്സിനെ എല്ലാം വിളിച്ചു കഴിയും. മറ്റവന് എത്ര രൂപയാന്ന് വെച്ചാൽ കൊടുത്ത് പറഞ്ഞു വിടുന്നു. വളരെ നിസ്സാരമായിട്ട് അവളുടെ അച്ഛൻ പറഞ്ഞു. എന്നാൽ താൻ എന്തൊക്കെ വന്നാലും ഈ വൃത്തികെട്ടവനെ കല്യാണം കഴിക്കില്ലെന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞു. ഇത് കേട്ട് സൂസന്റെ അച്ഛൻ, നിന്റെ ബാങ്ക് അക്കൗണ്ട് എല്ലാം ഞാൻ ഫ്രീസ് ചെയ്യാൻ പോവാണ്, എന്റെ ഒറ്റ പൈസ നിനക്ക് തരില്ലെന്ന് പറയുവാണ്. സൂസൻ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ അജിത്ത് അവളെ ചേർത്ത് പിടിച്ച്, എന്റെ ഭാര്യയെ നല്ലോണം നോക്കാൻ എനിക്കറിയാം, നീ വാ എന്ന് പറഞ്ഞ് അവളുമായി പുറത്തേക്ക് ഇറങ്ങുന്നു. അവര് രണ്ടാളും വഴിയിലെ ഒരു ബെഞ്ചിലിരുന്നു. നമ്മൾ എവിടെ കിടക്കും എന്നവള് വേവലാതിപ്പെട്ടപ്പോ, ദേ ഈ ഇരിക്കണ ഒരു പെട്ടി ആപ്പിള് വിറ്റ നമുക്ക് സുഖമായിട്ട് 5-star ഹോട്ടലിൽ കിടക്കാമെന്ന് അജിത്ത് പറഞ്ഞു. എങ്കി വാ നമുക്ക് പോവാന്ന് പറഞ്ഞ് അവൾ പെട്ടി പൊക്കാൻ റെഡിയായി. ഹൈ, എന്റെ ഭാര്യയെ കൊണ്ട് പണിയെടുപ്പിക്കാനോ? നീ അവിടെ ഇരിക്ക, ഞാനിപ്പൊ പോയിട്ട് വരാന്ന് പറഞ്ഞ് അജിത്ത് പോയി. എന്നാൽ കുറെ നേരം കഴിഞ്ഞിട്ടും അവനെ കണ്ടില്ല. അപ്പൊ അവിടേക്ക് അവളുടെ ഫിയാൻസെ വന്നു. അവൻ നിന്നെ പൈസയ്ക്ക് വേണ്ടി കല്യാണം കഴിച്ചതാണ്, താ കണ്ടില്ലേ, ഇനി അവൻ വരത്തൊന്നുമില്ല, വീട്ടിലേക്ക് പോവാന്ന് നിർബന്ധിച്ചു. അജിത്ത് ഒരു കാരണവുമില്ലാതെ തന്നെ വിട്ടിട്ട് പോവില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. എന്നാലും രാത്രി ഇരുട്ടത്തിരിക്കുന്നത് സേഫ് അല്ലാത്തത് കൊണ്ട് അവൾ പോകാമെന്ന് തീരുമാനിച്ചു. എന്നാൽ കാറിനടുത്ത് എത്തിയതും അവളുടെ കൂട്ടുകാരി കാറിൽ ഇരിക്കുന്നത് അവൾ കാണുവാണ്. ഇവളെന്താ ഇവിടെ എന്ന് അവൾ ചോദിച്ചപ്പോ, അതൊക്കെ പറയാം, നീ ആദ്യം വന്ന് വണ്ടി കയറാൻ നോക്ക് എന്നവൻ നിർദ്ദിവെച്ചു. ഇല്ല, ഞാൻ വരത്തില്ല എന്നവൾ പറഞ്ഞത് കേട്ട് അവന് ദേഷ്യം വന്ന് അവളെ പിടിക്കാൻ തുടങ്ങിയതും അജിത്ത് അവിടേക്ക് വരുന്നു. നീ ഇത്രയും നേരം എവിടെയായിരുന്നു എന്ന് സൂസൻ അവനോട് ചോദിച്ചു. എന്റെ ഭാര്യയ്ക്ക് കറക്റ്റ് ആയിട്ടുള്ള റിങ് കിട്ടാൻ കുറച്ച് താമസിച്ചു പോയി എന്ന് പറഞ്ഞ് അവനൊരു റിങ് പുറത്തേക്കെടുത്തു. നോക്കുമ്പോ അതൊരു ഡയമണ്ട് റിങ് ആണ്. നീ ഇത് എവിടെ നിന്ന് ഒപ്പിച്ചു എന്ന് അവൾ ചോദിച്ചപ്പോ, മറ്റവൻ ഇടയ്ക്ക് കയറി, ഇപ്പം വല്ലയിടത്തുനിന്ന് മോഷ്ടിച്ചതായിരിക്കും എന്ന് പറഞ്ഞ് പുച്ഛിച്ചു. എനിക്ക് അതിന്റെ ആവശ്യമൊന്നും ഇല്ല, രാവിലെ ഞാൻ എന്റെ റെസ്റ്റോറന്റിലേക്ക് കുറച്ച് ആപ്പിള് കൊണ്ടുപോയതാണ്, അല്ലാണ്ട് ഞാൻ അത്ര പാവപ്പെട്ടവനൊന്നുമല്ല എന്ന് അജിത്തും. അവനങ്ങനെ അവളെ പ്രൊപ്പോസ് ചെയ്തു. ഇത് കണ്ട് ദേഷ്യപ്പെട്ട് മറ്റവൻ പോവുകയും ചെയ്തു. ആൻഡ് ദേ ലിവ്ഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ.